അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കോവിഡിനെതിരെ വാക്സിൻ എടുത്ത പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത നിങ്ങൾ ഇന്ന് പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും അതായത് കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആൾക്കാർക്ക് പക്ഷാഘാതവും അതുപോലെ രക്തം കട്ട പിടിക്കാനും സാധ്യതയുണ്ടെന്ന് ഈ വാക്സിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം പലർക്കും ഭയമുണ്ടായിരിക്കും കാരണം കോവിഡ് കാലത്ത് പലരും കോവാക്സിനെക്കാട്ടിലും ഇഫക്റ്റീവാണ് കോവിഷീൽഡ് അതല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി കോവിഷീൽഡ് ആണ് ആക്സെപ്റ്റബിൾ എന്നും പറഞ്ഞ് മിക്കവരും ചൂസ് ചെയ്തിട്ടുള്ള ഒന്നുകൂടിയാണ് കോവിഷീൽഡ് പക്ഷേ നമ്മൾ ഇങ്ങനെയൊരു വാർത്ത കണ്ടെന്ന് കരുതി ഒരുപാട് ആശങ്കപ്പെടേണ്ടതില്ല കാരണം ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പക്ഷാഘാതവും അതല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതും എന്ന് നമുക്ക് പറയാനാവില്ല പക്ഷേ ഇത്തരത്തിൽ വാക്സിൻ എടുത്തവർക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഈയൊരു കമ്പനി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും ഈയൊരു കാരണം കൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാൽ നമുക്കിതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് രണ്ട് ടെസ്റ്റുകൾ വഴി തിരിച്ചറിയാനാകും ഇതിലൊന്നാണ് ഡി ഡൈമർ ടെസ്റ്റ് അതുപോലെ മറ്റൊന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡി ഡൈമർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്ലോട്ട് ഫോം ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ ക്ലോട്ടുകൾ അലിയുമ്പോഴോ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഡീ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാനാകും അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവുള്ള ആളുകളിലും അപ്പോ ഇങ്ങനെ നിലവിൽ ആശങ്കയുള്ള ആൾക്കാർക്ക് താരതമ്യേന വളരെ ചിലവ് കുറഞ്ഞ ഈ രണ്ട് ടെസ്റ്റുകൾ വഴി നമുക്ക് ആശങ്കയെ മറികടക്കാനാവും ഡി ഡൈമറിന്റെ അളവ് കൂടുതലുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ചികിത്സ എടുക്കാം ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് കോവിഡ് കാലത്ത് പലരിലും ഈ ഒരു ഡി ഡൈമറിന്റെ അളവ് കൂടിയത് വളരെ കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്കത് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂട്ടാനും ഹോമിയോപ്പതിയിൽ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ആശങ്ക നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വെക്കേണ്ടതില്ല ഈ ഒരു വാർത്ത പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കാരണം എല്ലാവരും ഒരുപാട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പത്രത്തിൽ ഇത് കണ്ട് പലരും ഈ ഒരു ഭയം പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്